കൊറോണ ജാഗ്രതയും പ്രതിവിധിയും എന്താണ് മ്യൂക്കോർ മൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് രോഗം അതിന്റെ ലക്ഷണങ്ങൾ മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഐ എം എ കോഴിക്കോട് ബ്രാഞ്ച് മീഡിയ സെൽ ചെയർപേഴ്സൺ ഡോക്ടർ എസ് കെ സുരേഷ് കുമാർ ഇന്ത്യയിൽ കോവിഡിന്റെ രണ്ടാം തരംഗം പ്രവചനാതീതമായി നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്നു രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവൊന്നും ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല ദിനം പ്രതി വിലപ്പെട്ട ജീവനുകൾ ഇപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ജനമനസ്സുകളിൽ ഭീതി വിതച്ച് കോവിഡ് വിമുക്തരായ രോഗികളിൽ മ്യൂക്വറോമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് രോഗം പിടിപെടുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് കേരളം ഉൾപ്പെടെ പതിനാറ് സംസ്ഥാനങ്ങളിൽ രോഗബാധ സ്ഥിരീകരിക്കുകയുണ്ടായി കൊറോണയെ പോലെ മറ്റൊരു പകർച്ചവ്യാധിയായാണ് പലരും ഈ രോഗത്തെ കാണുന്നത് എന്നാൽ ഇത് ശരിയല്ല നമ്മൾ ഒരു കഷ്ണം ബ്രെഡോ ഒരു മുറി തേങ്ങയോ കുറച്ച് ദിവസം തുറന്നു വെച്ചാൽ അവയിൽ പൂപ്പൽ വളരുന്നത് കാണാം ഈ പൂപ്പലുകളെയാണ് ഫംഗസുകൾ എന്ന് പറയുന്നത് ജീർണിക്കുന്ന ഏതൊരു പദാർത്ഥങ്ങളിലും ഫംഗസുകൾ വളരാം കൂടുതലും ഇവ സസ്യങ്ങളിലാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ചില ഫംഗസുകൾ ഏകദേശം മുന്നൂറോളം ഫംഗസുകൾ മനുഷ്യരിലും രോഗങ്ങൾ ഉണ്ടാക്കുന്നതായി കണക്കാക്കുന്നു സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്ക് ഈ ഫംഗസുകളെ അതിജീവിക്കാനാകും എന്നാൽ പ്രമേഹം പോലുള്ള ചില രോഗങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയാണെങ്കിൽ ഈ ഫംഗസുകൾക്ക് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കാനാകും അതുകൊണ്ട് തന്നെ ഫംഗസ് രോഗങ്ങളെ ഒരു അവസരവാദ രോഗമായി കണക്കാക്കുന്നു പ്രമേഹ രോഗികൾ കാണുന്ന ചുണങ്ങ് ഇതിനുദാഹരണമാണ് ഇതുപോലുള്ള ഒരു ഫംഗസ് രോഗമാണ് മ്യൂക്കോറമൈക്കോസിസ് അഥവാ ബ്ലാക്ക് ഫംഗസ് രോഗം ഇത് ഒരു പുതിയ രോഗമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഈ രോഗം മനുഷ്യരിൽ ആദ്യമായി കണ്ടെത്തിയത് വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്ന ഈ രോഗം കൂടുതലും പ്രമേഹ രോഗികൾക്കിടയിലാണ് കാണപ്പെടുന്നത് എന്നാൽ കോവിഡിന്റെ രണ്ടാം വരവോടെ രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമുണ്ടായി ഇതാണ് ആശങ്കയ്ക്ക് വഴിതെളിച്ചത് മാത്രമല്ല രോഗം തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ രോഗം ഗുരുതരമാകുകയും പകുതിയിലധികം രോഗികൾ മരണപ്പെടുകയും ചെയ്യാം മാത്രമല്ല രക്ഷപ്പെടുന്ന രോഗികളിൽ മുപ്പത് ശതമാനത്തിലേറെ പേർക്ക് ചിലപ്പോൾ കാഴ്ചയും നഷ്ടപ്പെടാം ഏതു തരം രോഗികളിലാണ് ബ്ലാക്ക് ഫംഗസ് രോഗസാധ്യത കൂടുതലെന്ന് പരിശോധിക്കാം കോവിഡ് വിമുക്തരായ എന്നാൽ പ്രമേഹ നിയന്ത്രണ വിധേയമല്ലാത്തവർ കോവിഡ് രോഗ ചികിത്സയ്ക്കായി ഒരുപാട് നാളുകൾ അതിതീവ്ര പരിചരണം ആവശ്യമായി വന്നവർ വൃക്ക പരാജയം സംഭവിച്ചവർ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ ക്യാൻസർ രോഗികൾ സ്റ്റീറോയിഡ് ചികിത്സ വേണ്ടിവന്നവർ തുടങ്ങി രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിലാണ് ഈ ഫംഗസ് രോഗം കൂടുതൽ കാണപ്പെടുന്നത് കോവിഡിനെ പോലെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു പകർച്ചവ്യാധിയല്ല ബ്ലാക്ക് ഫംഗസ് രോഗം രോഗകാരിയായ ഈ ഫംഗസുകൾ വായുവിലും ജലത്തിലും നമ്മുടെ ചുറ്റുവട്ടത്തും എന്തിന് ശരീരത്തിൽ പോലും കാണപ്പെടുന്നു എന്നാൽ രോഗപ്രതിരോധ ശേഷിയുള്ള ഒരാളിൽ ഇത് രോഗം ഉണ്ടാക്കാറില്ല ബ്ലാക്ക് ഫംഗസ് രോഗം കണ്ടെത്തിയ രോഗികളിൽ ഭൂരിഭാഗവും പ്രമേഹ രോഗികളാണ് കാരണം പ്രമേഹ രോഗം തന്നെ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ഒരവസ്ഥയാണ് ഇതോടൊപ്പം കോവിഡ് രോഗം കൂടിയാകുമ്പോൾ അത് വീണ്ടും കുറയുന്നു ഈ അവസ്ഥ മ്യൂക്കോർമൈക്കോസിസ് പോലുള്ള ഫംഗസുകൾ മുതലെടുക്കുകയും രോഗകാരിയായി മാറുകയും ചെയ്യും ബ്ലാക്ക് ഫംഗസ് രോഗം മൂക്ക് സമീപമുള്ള സൈനസുകൾ കണ്ണ് തലച്ചോറ് തൊക്ക് കരൾ മുതലായ പല ശരീരഭാഗങ്ങളെയും ബാധിക്കാമെങ്കിലും മൂക്കിനെയും സൈനസുകളെയുമാണ് ഇത് സാധാരണ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും അതികഠിനമായ തലവേദനയോ മൂക്കിൽ നിന്നും രക്തം കലർന്ന ഡിസ്ചാർജോ ആകും ആദ്യ രോഗലക്ഷണങ്ങൾ രോഗം കണ്ണുകളിലേക്ക് വ്യാപിക്കുന്നതോടെ കണ്ണിന് പുറകിൽ കഠിനമായ വേദന വസ്തുക്കൾ രണ്ടായി കാണുക കണ്ണുകളുടെ ചലനം നഷ്ടപ്പെടുക മുതലായ ലക്ഷണങ്ങൾ കാണപ്പെടാം ചിലപ്പോൾ കാഴ്ചയും നഷ്ടപ്പെടാം രോഗം തലച്ചോറിലേക്ക് ബാധിക്കുന്നതോടെ ചിലപ്പോൾ മരണം വഴി സംഭവിക്കാം ഇപ്പറഞ്ഞ രോഗലക്ഷണങ്ങളോടൊപ്പം കവിൾത്തടങ്ങളിലും കൺപോളകളിലും നീര് കണ്ണിന് ചുമപ്പ് നിറം മുഖത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നിറവ്യത്യാസം പനി ചുമ രക്തം കലർന്ന കഫം മുതലായ ലക്ഷണങ്ങളിൽ ചിലവയും പ്രത്യക്ഷപ്പെടാം തുടക്കത്തിൽ തന്നെ രോഗം കണ്ടെത്തി ചികിത്സിച്ചാൽ പലപ്പോഴും രോഗം ഭേദമാക്കാം രോഗം ആരംഭത്തിൽ കണ്ടെത്തുക എന്നത് ശ്രമകരമാണ് കോവിഡിന് ശേഷം അനുഭവപ്പെടുന്ന കഠിനമായ തലവേദന അവഗണിക്കരുത് ഒരു ഇൻ ഡി ഡോക്ടറുടെ സഹായത്തോടെ എൻഡോസ്കോപ്പി ടെസ്റ്റ് നടത്തിയാൽ രോഗനിർണയം എളുപ്പമാകും അപ്പോൾ തന്നെ ചികിത്സ തുടങ്ങിയാൽ കണ്ണുകളിലേക്കും മറ്റും വ്യാപിക്കുന്നത് തടയാനാകും രോഗം കണ്ണുകളിലേക്ക് ബാധിച്ചാൽ ചിലപ്പോൾ കണ്ണും അടുത്തുള്ള രോഗം ബാധിച്ച എല്ലുകളും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം ചികിത്സയെക്കാളേറെ രോഗപ്രതിരോധത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് അതിലേറ്റവും പ്രധാനമായത് കോവിഡ് ചികിത്സാവേളയിലും ശേഷവും പ്രമേഹം നന്നായി നിയന്ത്രണ വിധേയമാക്കുക എന്നു തന്നെയാണ് കോവിഡ് രോഗ ചികിത്സാ സമയത്ത് പഞ്ചസാരയുടെ അളവ് ചിലപ്പോൾ ക്രമാതീതമായി വർദ്ധിക്കാം ആവശ്യമെങ്കിൽ ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ കൂടി ചേർത്ത് പ്രമേഹം നന്നായി നിയന്ത്രണ വിധേയമാക്കണം രോഗചികിത്സക്ക് ശേഷവും വൃത്തിയുള്ള മാസ്കുകൾ ഉപയോഗിക്കുന്നത് ശീലിക്കുക വ്യക്തി ശുചിത്വം പാലിക്കണം ആവി പിടിക്കുന്നതിനും മറ്റും ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക പൊടിപടലങ്ങൾ ഉള്ള സ്ഥലത്ത് പോകാതിരിക്കുക മുതലായ പ്രതിരോധ മാർഗങ്ങൾ ശീലിക്കുന്ന വഴി ഒരു പരിധിവരെ രോഗം നമുക്ക് തടയാനാകും ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ഐ എം എ കോഴിക്കോട് ബ്രാഞ്ച് മീഡിയ സെൽ ചെയർപേഴ്സൺ ഡോക്ടർ എസ് കെ കുമാർ